കരുവന്നൂർ കേസിൽ ഇ ഡി അന്വേഷണം അനിശ്ചിതമായി നീളരുത് എന്ന് ഹൈക്കോടതി കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു എസ് രാഗിനാണ് വിവരങ്ങളുമായി രാഗിൻ ഇ ഡിയും കേന്ദ്ര സർക്കാരുമൊക്കെ സി പി എമ്മിനെ സഹായിക്കാനായി ഒത്തുകളിക്കുന്നു കോൺഗ്രസ് അടക്കം ആക്ഷേപം ഉന്നയിക്കുന്നതിനിടയിൽ ഈ കേസിലെ ഏതരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ആ അതിലെ പ്രതി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് അതായത് ഈ സ്വത്ത് കണ്ടുകെട്ടി അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ട് മരവിപ്പിച്ചു അതൊക്കെ റദ്ദാക്കണം എന്ന ആവശ്യമാണ് അതിൽ ഉയർന്നിരുന്നത് നേരത്തെ ഈ ഒരു പെറ്റീഷനിലാണ് ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സത്യവാങ്മൂലം നൽകുകയൊക്കെ ഉണ്ടായി അതിലാണ് ഇപ്പോൾ കോടതിയുടെ ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണക്കാർ കഠിനാധ്വാനം ചെയ്യുന്നത് ജീവിതാധ്വാനം നടത്തി കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പണമാണ് അവിടെ ഉള്ളത് അത് കോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ആ പണം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത് അതുവഴി ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു അവരുടെ വിശ്വാസം പോകുന്ന നിലയാണ് ഉള്ളത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ വരെയായി അന്വേഷണം എന്ന് ഇ ഡിയോട് കോടതി ചോദിച്ചു അന്വേഷണം തുടരുന്നു എന്ന കാര്യമാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞത് അപ്പോഴാണ് കോടതി ചോദിച്ചത് ഈ അന്വേഷണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനാണോ പരിപാടി പോകരുത് എന്നൊരു കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഹൈക്കോടതിയിൽ ഇ ഡി നൽകിയ സത്യോമൂലത്തിൽ പി രാജീവ് ഉൾപ്പെടെയുള്ളവരുടെ പേരുവിവരങ്ങൾ അനധികൃതമായി ഇടപെട്ടു വായ്പകൾക്ക് വേണ്ടിയിട്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സത്യവന്മൂലം നൽകുകയുണ്ടായി അതടക്കം വലിയ ചർച്ചയൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ കോടതി സമയപരിധി സമയപരിധി നിർദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ രണ്ടാഴ്ചയ്ക്കകം കോടതിയിൽ ഇ ഡി മറുപടി നൽകും അതിൽ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കും നിലവിൽ അൻപത്തിനാലോളം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം കോടതിയിൽ നൽകിയിട്ടുള്ളത് അതിൽ നാലു നാലുപേരുടെ അറസ്റ്റാണ് ഉണ്ടായത് മറ്റുള്ളവരുടെ അറസ്റ്റിലേക്ക് പോകേണ്ട സ്ഥിതിയില്ല എന്ന് കോടതിയിൽ അല്ലെങ്കിൽ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടാം ഘട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് നേരത്തെ പലർക്കും നോട്ടീസ് നൽകിയിരുന്നു എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ ഉന്നതതല ആളുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും നീളാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അനിശ്ചിതമായി നീളരുത് എന്ന് എന്തായാലും കോടതിയിൽ ഇ ഡി സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറുപടി അത് വളരെ സുപ്രധാനമായിരിക്കും കാരണം ഇനി എന്തൊക്കെ ആംഗിൾ പരിശോധിക്കാനുണ്ട് ആരെയൊക്കെ വിളിച്ചു വരുത്താനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് പോകേണ്ടതിന്റെയും അതുവഴി കിട്ടേണ്ട കാര്യങ്ങളുടെയും ഒരു വസ്തുതയായിരിക്കും ഇ ഡി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് വിശദമായി കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ പോകുന്നത്